കർണഫുലി. പ്രധാന തടാകങ്ങൾ റാംബിൽ പാലക്. വിമാനത്താവളം ലെങ്പുയി ഐസ്വോൾ. ഹൈക്കോടതി ഗുവാഹത്തി. മിസോറാം എന്ന പേരിനർത്ഥം മിസോകളുടെ നാട് എന്നാണ്. പർവ്വതവാസികളുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാം ആണ്. ത്രിപുര, അസം, മണിപ്പൂർ എന്നിവ അതിർത്തിയായിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം. 1972 വരെ അസമിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു മിസോറാം. മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭേദഗതി 53 ഭേദഗതിയാണ്. ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് മിസോറാം. മിസോറാമിന്റെ പഴയ പേര് ലൂഷായ് ഹിൽസ് എന്നായിരുന്നു. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ള സംസ്ഥാനം മിസോറാം. 91.27% ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേയൊരു മനുഷ്യക്കുരങ്ങ് വർഗം ഫുലോക്ക് ഗിബണുകളാണ്. മിസോറാം ഗവർണറായ മലയാളി വക്കം പുരുഷോത്തമൻ ആയിരുന്നു. മിസോറാമിലെ നീളം കൂടിയ നദി ത്ലാങ് നദിയാണ്. 185.15 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. മിസോറാമിൽ ഉണ്ടായ അതികഠിനമായ ക്ഷാമം അറിയപ്പെടുന്ന പേര് മൗതം വരൾച്ച എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള ജില്ലയാണ് സെർപിച്ച്. 98.76% ഈ ജില്ലയിലെ സാക്ഷരത. കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫയർ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമാണ്. മിസോറാമിലെ പ്രധാന ഘടന മിസോ നാഷണൽ ഫണ്ടാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ST വർഗക്കാർ ഉള്ളത് മിസോറാമിലാണ്. 20-ാം നൂറ്റാണ്ടിൽ മിസോറാം ജനത സ്വീകരിച്ച മതമാണ് ക്രിസ്തുമതം. ജൂൻ എന്ന കാർഷിക സംവിധാനം പിന്തുടരുന്ന സംസ്ഥാനം മിസോറാമാണ്. ജൂനിങ് എന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. മിസോറാം പ്രധാനപ്പെട്ട വർഷങ്ങൾ. മിസോറാമിൽ വരൾച്ച അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടായത് 1959-ലാണ്. മിസോറാം സ്റ്റേറ്റ് അക്കോർഡ് നിലവിൽ വന്നത് 1986 ജൂണിലാണ്. മിസോറാം യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് 2001 ജൂലൈയിലാണ്. അത്യാകർഷണ നിലവിലുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. കൂക്കി എന്ന പേരുള്ള ജനവിഭാഗം വസിക്കുന്ന സംസ്ഥാനവും മിസോറാമാണ്. ഗ്രാമപഞ്ചായത്തുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. സാക്ഷരതയിൽ 2-ാം സ്ഥാനത്തുള്ള നഗരമാണ് ഐസ്വാൾ. മിസോറാമിലെ പ്രശസ്ത ഉത്സവമാണ് ചെൻ ചാർക്കൂട്ട് ഉത്സവം. മിസോറാമിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഫാങ് പുയി. മിസോറാമിലെ പ്രധാന ആകർഷണങ്ങൾ പാലക് തടാകം മിസോറാമിലെ ഏറ്റവും വലിയ തടാകമാണ്. കാണ്ടാക് വെള്ളച്ചാട്ടം, ബ്ലൂ മൗണ്ട്സ് നാഷണൽ പാർക്ക്, ടാംഡി തടാകം, പഡ്കാൽ മലനിരകൾ, മറ്റൊരു പേര് പൂർവാചൽ. മിസോറാമുമായി ബന്ധപ്പെട്ട പ്രമുഖരാണ് ലാൽ ഡെങ്ക, മിസോറാമിലെ ആദ്യ മുഖ്യമന്ത്രി, മിസോ നാഷണൽ ഫ്രണ്ട് പാർട്ടി സ്ഥാപകൻ, ഇന്ത്യക്കെതിരെ സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകി. ലാൽ ദുഹോമ, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയപ്പെട്ട ആദ്യ ലോക്സഭ അംഗമാണ് ലാൽ ദുഹോമ. 1988 ഇത്. സ്വരാജ് കൗശൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണറായിരുന്നു 1990. തമിഴ്നാട് ഇന്തോ മംഗോളിയൻ മിലിറ്ററി എക്സസൈസ് ഓർ നൊമാഡിക് എലഫന്റ് നടന്ന സംസ്ഥാനമാണ് മിസോറാം. 2011 സെൻസസ് പ്രകാരം രാജ്യത്ത് ഭവനരഹിതരില്ലാത്ത ഏക സംസ്ഥാനമാണ് മിസോറാം. ദേശീയ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ മിസോറാം ക്ലബ്ബ് ഐസ്വോൾ FC തിരുവോണ ദിവസം പൊതു അവധി ആയ കേരളേതര സംസ്ഥാനമാണ് മിസോറാം. ലൂഷായ് കുന്നുകളുടെ മറ്റൊരു പേരാണ് മിസോ കുന്നുകൾ. മിസോറാമിലെ ആദിവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തമാണ് ചിരാവ്. മേഘനാട്ടിലെ വാൻഗാല. മേഘാലയ രൂപീകൃതമായത് 1972 ജനുവരി 21-നാണ്. തലസ്ഥാനം ഷില്ലോങ്. പ്രധാന ഭാഷകൾ ഖാസി, ഖാരോ. പ്രധാന ആഘോഷം വാൻഗാല ഫെസ്റ്റിവൽ. ഔദ്യോഗിക മൃഗം മേഘപ്പുലി. ഔദ്യോഗിക വൃക്ഷം വൈറ്റ് തേക്ക്. ഔദ്യോഗിക പക്ഷി ഹിൽ മൈന. ഔദ്യോഗിക പുഷ്പം ലേഡി സ്ലിപ്പർ ഓർക്കിഡ്. പ്രധാന നൃത്തരൂപം ഫോക്ക് ഡാൻസ്. പ്രധാന നദികൾ ബോഗാപാനി, കിൻഷി. പ്രധാന തടാകം ഉമിയാം. വിമാനത്താവളം ഉംറോയി. ഹൈക്കോടതി ഷില്ലോങ്. മേഘാലയ എന്ന വാക്കിനർത്ഥം മേഘങ്ങളുടെ നാട് എന്നാണ്.
മേഘാലയയ്ക്ക് ആ പേര് നൽകിയത് എസ് പി ചാറ്റർജിയാണ്. മേഘാലയയിലെ പ്രധാന മതം ക്രിസ്തു മതമാണ്. മേഘാലയയിലെ കൊയ്ത്തുത്സവം അറിയപ്പെടുന്ന പേര് വാൻഗാല ഫെസ്റ്റിവൽ എന്നാണ്. അസം സംസ്ഥാനത്തിൽ നിന്ന് രൂപം കൊണ്ട സംസ്ഥാനമാണ് മേഘാലയ. പിന്തുടർച്ചക്കാരായി സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് മേഘാലയ. കാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ ചേർന്നാണ് മേഘാലയ സംസ്ഥാനം രൂപം കൊണ്ടത്. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ജനസംഖ്യ വളർച്ച നിരക്കിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മേഘാലയ, 27.8%. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്ര എന്നാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ ഖാസി കുന്നുകളാണ്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൌ സിൻഡ്രം ആണ്. മൌ സിൻഡ്രം എന്ന വാക്കിനർത്ഥം കൃഷിക്ക് അനുയോജ്യമല്ലാത്തത് എന്നാണ്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മൌലിനോഗ്. മേഘാലയയെ പശ്ചിമ ബംഗാളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിലിഗുരി കോറിഡോർ. സിലിഗുരി കോറിഡോറിന്റെ മറ്റൊരു പേരാണ് ചിക്കൻസ് നെക്ക്. മേഘാലയയിലെ പ്രധാന ഗോത്രവർഗ്ഗങ്ങളാണ് ഖാരോ, ഖാസി. ആത്മാവിന്റെ ആവാസ കേന്ദ്രം, ശാശ്വതമായ കാറ്റിന്റെ പ്രദേശം എന്നിങ്ങനെ അറിയപ്പെടുന്ന മേഘാലയയിലെ ദേശീയ ഉദ്യാനമാണ് ബൽഫാക്രം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രേ ലിയറ്റ് പ്രാ. ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനം. ഉംഗോയി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു. അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നു. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്ന് അറിയപ്പെടുന്നു. മേഘാലയയിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നു. മേഘാലയ ഹൈക്കോടതി നിലവിൽ വന്നത് 2013 മാർച്ച് 25 ഇന്ത്യയുടെ 23 ഹൈക്കോടതിയാണ് ഷില്ലോങ്ങിലേത്. ഇന്ത്യയുടെ 7 IIM രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ 2 വലിയ നദീജന്യ ദ്വീപ് നോജിനും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഡോൺ ബോസ്കോ സെന്റർ ഫോർ ഇൻഡിജീനിയസ് കൾച്ചേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്. വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനവും ഷില്ലോങ് ആണ്. സ്പ്രെഡ് ഈഗിൾസ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. തുറ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. സപ്തസഹോദരി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് നോജിത്തിയാങ് വെള്ളച്ചാട്ടമാണ്. ഖാസി മലനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം മേഘാലയയാണ്. നാഷണൽ മിഷൻ ഓൺ ബയോ ഇക്കോണമി ആരംഭിച്ചത് ഷില്ലോങ്ങിലാണ്. മേഘാലയയിലെ പ്രശസ്തമായ തടാകമാണ് ഉമിയാങ് തടാകം. ഉമിയാങ് തടാകത്തിന്റെ മറ്റൊരു പേര് ബാരാപാനി എന്നാണ്. ഖാസി ഭാഷയിൽ ഉമിയാങ് എന്ന പദത്തിന്റെ അർത്ഥം കണ്ണീർ എന്നാണ്. മേഘാലയയിൽ ഗവർണർ ആയിരുന്ന മലയാളികളാണ് എ റഹീം, എം ജേക്കബ് എന്നിവർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഷില്ലോങ്ങിൽ വെച്ച് അന്തരിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു. ലോകസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ സ്പീക്കർ പി എസ് ആത്മ ആണ്. ആത്മകഥ ലൈഫ് ഇൻ പോളിറ്റിക്സ്. നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. 2016 മാർച്ച് 4 അന്തരിച്ചു. മേഘാലയയുടെ ആകർഷണങ്ങൾ: ഉമിയാങ് തടാകം, എലിഫന്റ് വെള്ളച്ചാട്ടം, മോസ്മോയി വെള്ളച്ചാട്ടം, നോഹ കാലികൈ വെള്ളച്ചാട്ടം, നോക്രക് ദേശീയോദ്യാനം, നോക്രക് ബയോസ്ഫിയർ റിസർവ്, സിജു വന്യജീവി സങ്കേതം, ലേഡി ഹിലാരി പാർക്ക്, ബൽഫാക്രം ദേശീയോദ്യാനം. മേഘാലയയിലെ പ്രധാന നദികൾ: ബോഗാപാനി, കിംഷി, കുപ്ലി, ദിരഗു, ജിൻജ്രാം, ദിസാങ് എന്നിവയാണത്. ദിൽവാരയിലെ ചാലൂക്യർ. രാജസ്ഥാൻ രൂപീകൃതമായത് 1956 നവംബർ 1 തലസ്ഥാനം ജയ്പൂർ. പ്രധാന ഭാഷകൾ രാജസ്ഥാനി, ഹിന്ദി. പ്രധാന ആഘോഷങ്ങൾ ഹോളി, ദീപാവലി, ഡെസേർട്ട് ഫെസ്റ്റിവൽ. ഔദ്യോഗിക മൃഗം ചിങ്കാര. ഔദ്യോഗിക വൃക്ഷം ഖേജ്രി. ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബാസ്റ്റാർഡ്. ഔദ്യോഗിക പുഷ്പം റോഹിഡ. ഔദ്യോഗിക വൃക്ഷം ഖേജ്രി. പ്രധാന നൃത്തരൂപങ്ങൾ ഭാവേ, ചമ്മർ, ഗിനാഗ്, ഖായൽ, ഭാവായ്, ലീല, ഖൂമർ. പ്രധാന നദികൾ ലൂനി, ചമ്പൽ, ഖഗർ, ബനാസ്, മാഹി. പ്രധാന തടാകങ്ങൾ സാമ്പാർ, പുഷ്കർ. വിമാനത്താവളം: മഹാറാണ പ്രതാപ് എയർപോർട്ട്, ഉദയ്പൂർ. ഹൈക്കോടതി ജോധ്പൂർ. മനുസ്മൃതിയിൽ ബ്രഹ്മാവർത്തനം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. മത്സ്യ
രജപുത്താന എന്നീ പേരുകളിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കിഷൻഗഡ് പെയിന്റിംഗ് പ്രസിദ്ധമായ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനവും രാജസ്ഥാനാണ്. സാവർ സിംഗ് ഖനി, കേത്രി ചെമ്പ് ഖനി എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനം. പിച്ചോള തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ഥാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും പഴയ പർവ്വത നിരകളിലൊന്നായ ആരവല്ലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. റൈറ്റ് ടു ഹീലിംഗ് ബിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഒലീവ് റിഫൈനറി ആരംഭിച്ച സംസ്ഥാനം.